ഇങ്ങനെ ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഈ പ്രദേശത്തെ ഒരു മഹായോഗം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ മനോഹരമായ പാട്ടുകൾ പാടുന്ന പ്രിയ സഹോദരങ്ങളെ പല ജോലിത്തിനെ കൊണ്ടായിട്ടും ദൈവവചനം കേൾക്കുവാനെ ഇവിടെ കടന്നു വന്ന നല്ലവരായ നാട്ടുകാരെ ചാരത്തും ദൂരത്തും ഇരുന്നുകൊണ്ട് ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ പാടിയ പ്രിയ സഹോദരങ്ങളെ അവരെയൊക്കെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നു. അവരെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ അവർ ചെയ്യുന്നതായ ജോലിയുടെ കാര്യം കൂടെ പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഒരു പണിയും ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെയാളെ കാണിക്കുന്നതിന് വേണ്ടി ആരും ഇറങ്ങി തിരിച്ചതല്ല. പല പണികളും ഉണ്ടായിട്ടും അതിലും വിലപ്പെട്ട ഒരു പണിയാണ് അവർ ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് പല പണികളും അവർ മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ നാമത്തെ അവരുടെ കഴിവിനനുസരിച്ച് ഉയർത്തുവാൻ അവർ സന്തോഷത്തോടെ ഇന്ന് രാത്രികാലം ഈ തേരിട്ട മടയുടെ പ്രദേശത്ത് കടന്നു വന്നതാണ്. എനിക്ക് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. 33 വർഷം കേരള പോലീസിൽ ഞാൻ ജോലി ചെയ്തു. 8 വർഷം ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുവാന് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ പ്രദേശത്തെ പല പ്രാവശ്യവും കടന്നു വരുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നല്ലവരായ പല ആളുകളും പല സന്ദർഭങ്ങളിലും എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ കടന്നു വരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർവീസിൽ നിന്നും പെൻഷനായത്. ജോലി ചെയ്യുന്ന സമയങ്ങളിൽ പല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ പരസ്യമായിട്ട് പ്രസംഗത്തിനൊന്നും കടന്നുപോയിട്ടില്ല. ഇന്ന് രാത്രികാലം ഇവിടുത്തെ പ്രസംഗം എൻ്റെ ഒരു അരങ്ങേറ്റമായിട്ട് വേണമെങ്കിൽ കരുതാം. ഇങ്ങനെ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ദൈവത്തിൻ്റെ വചനം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ശാന്തമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു മകളുണ്ട്. അവളും കുടുംബവുമായിട്ട് ഇന്ന് ഈ സുവിശേഷ യോഗത്തിന് കടന്നു വന്നിട്ടുണ്ട്. അവർ ഈ വേദിയിൽ കുടുംബമായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ആളിൻ്റെ കുറവിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ അതിനിടയ്ക്ക് പറയുവാനിടയായി തീർന്നു 5 പേരെ ഉള്ളെങ്കിലും സുവിശേഷ യോഗം വിജയിച്ചെന്ന്. ആളിനെ കൂട്ടുവാൻ പല പരിപാടികളുമുണ്ട്. വല്ല വെടിക്കെട്ടോ വല്ല ഗജവീരന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ചിലപ്പം ആള് കൂടും. എന്നാൽ ഞങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ആരെങ്കിലും ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെടിക്കെട്ട് നടത്തിയാല് രക്ഷപ്പെടത്തില്ല, അപകടം ഉണ്ടാകത്തേ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് നമ്മുടെ PRDSന്റെ ആസ്ഥാനമായ എരവിപേരൂല് അവർ വർഷങ്ങളായിട്ട് വെടിക്കെട്ട് നടത്തുന്നതാണെങ്കിലും ഈ പ്രാവശ്യം അത് അനുസരിക്കാതെ പൊട്ടിത്തെറിച്ചു. അത് മരണത്തിനും അപകടത്തിനും കാരണമായി തീർന്നു. പത്രം വായിച്ചാൽ അറിയാം, എന്നും എഴുന്നള്ളത്തിന് കൊണ്ടിരുന്ന ആനകള് പാപ്പാന്മാരെയോ ഇത് കാണാൻ വരുന്നവരെയോ കുത്തിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെയെങ്കിലും ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഒഴിവാക്കി കേവലം നിസ്സാരന്മാരെന്ന് തോന്നുന്ന ദൈവദാസന്മാർ അവർക്ക് ലഭിച്ച പ്രേരണയ്ക്കനുസരിച്ച് ദൈവവചനം പരസ്യമായിട്ട് സംസാരിക്കുകയാണ്.
ഈ ദൈവവചനം ആരൊക്കെ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു ഇതിൽ എഴുതിയിരിക്കുന്നത് കേൾക്കുന്നവരും ഇത് വായിച്ചു കേൾപ്പിക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് ലോകത്തിൽ പല അനുഭവങ്ങളും ഭാഗ്യകരമെന്ന് പലർക്കും തോന്നുമെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും വലിയ ഭാഗ്യമായി തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് ഈ ദൈവവചനം അനുസരിച്ചത് മഹാഭാഗ്യമായി തോന്നിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അത് കൊട്ടാരമെന്നല്ല കുടിലെന്നല്ല റബർ തോട്ടമാണെങ്കിലും ഇവിടെ പന്തലില്ല ഇച്ചിരി നനയേണ്ടി വന്നാലും ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല കാരണം ദൈവത്തിന് വേണ്ടി ചെറുവിലർ അനക്കിയാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനൊക്കെ പ്രയോജനം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും മനസ്സോടെ ദൈവത്തിന് ചെയ്താൽ അതിന്റെ പ്രയോജനം എന്തെങ്കിലും സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യുന്നവർക്ക് നൽകുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ആളുകളുടെ എണ്ണം ഒന്നും പ്രശ്നമാക്കാതെ ഞങ്ങൾ ഈ ദൈവത്തെ ഉയർത്തുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് സമയം ധാരാളം മുൻപോട്ട് പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 33 കൊല്ലം ഞാന് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ സാധാരണ പ്രോഗ്രാമുകൾ തുടങ്ങുന്നത് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെയാ ഈ പ്രോഗ്രാം 2 മണിക്കും 3 മണിക്കും തുടങ്ങിയാൽ നേരം വെളുത്താലും ചിലപ്പം തീരത്തില്ല അപ്പൊ സംഘാടകർ പറയും ലൈറ്റ് ഓഫ് ചെയ്ത് സഹായിക്കണമെന്ന് കമ്മിറ്റിക്കാർ പറയും ലൈറ്റിന്റെ വെട്ടമല്ല നേരം വെളുത്തതിന്റെ സൂര്യപ്രകാശമാണെന്ന് നേരം വെളുത്താലും ഇവരുടെ പ്രോഗ്രാം തീരത്തില്ല ഇവിടെ നമ്മൾ ഇപ്പം താമസിച്ചെങ്കിലും സാധാരണ ഉറങ്ങുന്നവർ ഉറങ്ങുന്ന സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോഗ്രാം എല്ലാം അവസാനിക്കും അപ്പൊ അല്പസമയം നമ്മൾ ശാന്തതയോട് വളരെ ക്ഷമയോട് അച്ചടക്കത്തോട് ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ് വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വാക്യം വായിക്കാം യോഹന്നാൻ 11:35 വായിക്കാം യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തു മതി യേശു കണ്ണുനീര് വാർത്തു വിശുദ്ധ തിരുവഴുത്തിലെ ഒരു വാക്യമാണ് വായിച്ചത് ഈ തിരുവഴുത്തിന് ഞാൻ പ്രാരംഭമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പഴയതും പുതിയതുമായ രണ്ട് നിയമങ്ങളിലൂടെ 66 പുസ്തകങ്ങളിലൂടെ 1189 വാക്യങ്ങളിലൂടെ 31,077 1188 അധ്യായങ്ങളെ 31,077 വാക്യങ്ങളെ 783,037 വാക്കുകളെ 356,280 അക്ഷരങ്ങളിലൂടെ ദൈവം ലോകത്തിന് ദാനമായി തന്നിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ഈ തിരുവെഴുത്ത് ദൈവത്തിന് സ്തോത്രം ഇത് 1600 വർഷങ്ങൾ കൊണ്ട് 42 എഴുത്തുകാര് ദൈവ ആത്മ നിയോഗത്താൽ എഴുതി മനുഷ്യന്റെ ഗുണീകരണത്തിന് സ്വഭാവ ശുദ്ധീകരണത്തിന് ഈ ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിന് അതുമാത്രമല്ല ഈ ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യർ ഉടയവനെ അറിയുന്നതിന് വേണ്ടി ഉടയവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ തിരുവചനം
ഇതെഴുതിയത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് മുതലായ ഭൂഖണ്ഡങ്ങളിൽ വെച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതിന്റെ എഴുത്തുകാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകരുണ്ട് പുരോഹിതരുണ്ട് ചരിത്രകാരന്മാരുണ്ട് ഗായകന്മാരുണ്ട് ആട്ടിടയന്മാരുണ്ട് കൃഷിക്കാരുണ്ട് മുക്കുവന്മാരുണ്ട് മഹാകവികളുണ്ട് രാജ്യതന്ത്രജ്ഞന്മാരുണ്ട് അപ്പോസ്തോലരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് വൈദ്യന്മാരുണ്ട് പല ഗണത്തിൽപ്പെട്ട എഴുത്തുകാരാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇത് രാജാക്കന്മാർ തന്നെ എഴുതിയ പുസ്തകമാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണ കൃഷിക്കാർക്ക് ഇത് ഗ്രഹിക്കാൻ പ്രയാസമായിരുന്നു എന്നാൽ സാധാരണക്കാരെ കൂടെ ഉദ്ദേശിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ പലരെയും ഇതിന്റെ എഴുത്തുകാരായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാന് ഇടയായി തീർന്നു ഞാൻ പറഞ്ഞത് ഇത് സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശമല്ല ഇത് സാധാരണക്കാരിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവരും ഒക്കെ ഗുണകരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ എഴുത്തുകാരായി സാധാരണക്കാരെയും തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു ഇത് എഴുതിയത് ആധുനിക സുഖ സൗകര്യമുള്ള സ്ഥലങ്ങളിലല്ല പട്ടണങ്ങളിലും കൊട്ടാരങ്ങളിലും കുടിലുകളിലും നദീതരങ്ങളിലും ഗുഹകളിലും മരുഭൂമികളിലും വനാന്തരങ്ങളിലും ദ്വീപസമൂഹങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും ഒക്കെ ഇത് ദൈവത്തിന്റെ അംഗീകാരത്തോടെ ജനത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ഞാൻ സംസാരിക്കുന്ന വളരെ ശ്രദ്ധിക്കണം ഇത് കേൾക്കുന്നത് ഇന്ന് രാത്രികാലം ഒരു മഹാഭാഗ്യമായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സോടെ ദൈവത്തെ അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ദൈവത്തിന് സ്തോത്രം ആരും മനസ്സില്ലാതെ ദൈവത്തെ സ്തുതിക്കരുത് ദൈവത്തെ സ്തുതിക്കുന്നത് മനസ്സോടെ ദൈവത്തെ സ്തുതിക്കണം ഞാൻ വായിച്ച വാക്യം യേശു കണ്ണുനീര് വാർത്തു ആരാണ് യേശു സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട കാൽവറിയിലെ കുരിശിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ കുഞ്ഞാണ് അതുമാത്രമല്ല ഗോൽഗോത്തായിൽ അന്ത്യശ്വാസം വലിക്കുമ്പോഴും സകലവും നിവർത്തിയായി എന്ന് പ്രഖ്യാപിച്ച ദൈവത്തിന്റെ പുത്രൻ അതുമാത്രമല്ല മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ നിരപ്പിന്റെ പാലം പണിതെടുത്ത ദൈവപുത്രനാണ് നമ്മുടെ ക്രിസ്തു അതുമാത്രമല്ല താൻ കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് മാത്രമല്ല ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് ദൂതന്മാർ സാക്ഷീകരിച്ച ദൈവപുത്രനാണ് ഈ യേശു അപ്പോൾ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രികാലം യേശുവുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കണം എന്നൊരു നല്ല ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ നിങ്ങളുടെ ജാതി എനിക്ക് പ്രശ്നമല്ല മതം എനിക്ക് പ്രശ്നമല്ല വർഗം എനിക്ക് പ്രശ്നമല്ല നിറം എനിക്ക് പ്രശ്നമല്ല നിറം നോക്കാതെ വർണ്ണം നോക്കാതെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ സകലരെയും കാൽവറയിൽ ഒരുപോലെ സ്നേഹിച്ച ദൈവപുത്രനുമായി ഇന്ന് രാത്രിക്കാലം തേരിട്ടുള്ള നിവാസികളെ നിങ്ങളൊരു ബന്ധം സ്ഥാപിച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നു ആ വിഷയങ്ങളുടെ മേലൊക്കെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുക തന്നെ ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം യേശുവിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് അവൻ കണ്ണുനീര് വാർക്കുന്ന യേശുവയാണ് പട്ടാളക്കാരൻ പട്ടാളത്തിൽ ജോലിക്ക് പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ
വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാൻ അടുത്ത മാസത്തെ അവധിക്ക് വീട്ടിൽ വരുന്നുണ്ട് എന്തൊക്കെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു പട്ടാളക്കാരന് ഒരു കൊച്ചു മകൻ ഉണ്ടായിരുന്നു ആ മകൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് തോക്ക് വേണം പട്ടാളക്കാരന്റെ അപ്പൻ ചോദിച്ചു എന്നാ വേണം അപ്പനോട് അപ്പൻ പറഞ്ഞു മോനെ പട്ടാളത്തിൽ കുപ്പി കിട്ടുമെന്നാ കേൾക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് കുപ്പി വേണം അമ്മയോട് ചോദിച്ചു എന്നാ വേണം അമ്മ പറഞ്ഞു എന്റെ കൈകാൽ മുട്ടുകൾക്ക് ഭയങ്കര വേദനയാണ് നീ നല്ല കുഴമ്പേല് ഇച്ചിരി എനിക്ക് കൊണ്ട് തരണം എന്നാൽ പട്ടാളക്കാരന്റെ ഭാര്യയോട് ചോദിച്ചു എന്നാ വേണം ഭാര്യ പറഞ്ഞു അതിർത്തിയിലെ വെടിവെപ്പിൽ അനേകം മരിക്കുന്ന വാർത്ത ഞാൻ വായിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ചേട്ടാ എനിക്ക് കുപ്പി വേണ്ട എനിക്ക് കുഴമ്പ് വേണ്ട എനിക്ക് തോക്ക് വേണ്ട അങ്ങയുടെ സാന്നിധ്യം അതുമാത്രം മതി എനിക്ക് അങ്ങ് ജീവനോടെ ഉണ്ടെന്ന് അങ്ങയെ ഒന്ന് നേരിൽ കണ്ട് എനിക്ക് ആശ്വാസം പ്രാപിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത് ഇന്ന് രാത്രി കാലം ഞാൻ വെടിവെക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയല്ല കുപ്പി മേടിച്ചു തന്ന് നിങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയല്ല ഞാൻ പരിചയപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രത്യേകത കണ്ണുനീർ വാർക്കുന്ന യേശു യേശു എന്തിന് കണ്ണുനീർ വാർത്തു യേശു എവിടെ കണ്ണുനീർ വാർത്തു യേശു കണ്ണുനീർ വാർത്തത് കൊണ്ട് എന്തു പ്രയോജനമുണ്ടായി എന്നുള്ള ചില ചെറിയ ചിന്തകൾ വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ പരിസമാപ്തിയിൽ എത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം യോഹന്നാൻ 11:1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം വെളിച്ചത്തിന് പ്രയാസമൊക്കെ ഉണ്ട് ഒക്കുമെങ്കിൽ പെട്ടെന്ന് വായിച്ചാട്ടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് മതി ഈ വിഷയം നമുക്കറിയാം ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങള് വായിച്ചു പ്രസംഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉപദേശിമാരുടേതായ യാതൊരു കാര്യങ്ങളും ഇവിടെ ഇല്ല ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ടുള്ള ദൈവവചന സംസാരമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവഴുത്തുകളെ വായിച്ച് ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ബേഥാന്യയിലെ ഒരു ഗ്രാമത്തിൽ മറിയ മാർത്ത ലാസർ എന്ന മൂന്ന് പേർ താമസിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബത്തിൽ ലാസർ എന്ന് പറയുന്നയാള് ദീനമായി കിടക്കുന്നു ആ വീട്ടിലെ തന്നെ മറിയ എന്ന് പറയുന്നയാളെ കൂടെ ദൈവവചനം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ മറിയായിരുന്നു യേശുവിനെ തൈലം പൂശിയത് എന്നൊരു ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബേഥാന്യ എന്ന വാക്കിന്റെ അർത്ഥം ദാരിദ്ര്യത്തിന്റെ വീട് അത്തിപ്പഴത്തിന്റെ ഭവനം എന്നാണ് മറിയ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് കഷ്ടത ദുഃഖം എന്നൊക്കെയാണ് മാർത്ത എന്ന വാക്കിന്റെ അർത്ഥം മാന്യശ്രീ കുലീനശ്രീ ഗൃഹനായിക എന്നൊക്കെയാണ് ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവ സഹായം എന്നാണ് അപ്പൊ അങ്ങനെ ഒരു കൊച്ചു കുടുംബത്തിൽ മൂന്നു പേരുണ്ട് അതിൽ ലാസർ എന്ന് പറയുന്നയാള് ദീനമായി കിടക്കുന്നു എന്റെ ചിന്താവിഷയം യേശു കണ്ണുനീർ വാർത്തു യേശു കണ്ണുനീർ വാർത്തതിന്റെ പശ്ചാത്തലം ഈ കുടുംബമാണ് അതിന്റെ ഭാഗങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം അപ്പൊ യേശു കണ്ണുനീർ വാർത്തത് ഈ ഒരു കുടുംബത്തിന്റെ ചില അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഈ മറിയയായിരുന്നു യേശുവിനെ തൈലം പൂശിയെന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ ഭാഗം വായിക്കട്ടെ ഞാൻ പറയാം ലൂക്കോസ് 7:1
നൂറ്റി
आश्वासक सहायक तीर तक नदेश स्नेह जीवन सामाधान अगले भावियोड़ वीटलैंतीर्शुने पाद करशुने पाद कीरकोड़े तलमुड़को ये पाद तुर्ती कंवर पल कमेंट पर इवल पावियान नाटकार्क एंदुं परयाम पक्षे इन पगलकाल या चोदिक्कट्टे निन्दे कर्ताव निन्दे कुरिच्चे एंदु परयुन्नु अवन्दे वाक्किनान नी वेल कोडुक्कण्डे हल्लेलूया ई सुविशेष योगत्तिन ഒരാളെ കൊണ്ടുവരുവാൻ ആർക്കും വലിയ താൽപര്യമൊന്നുമില്ല എന്നാൽ ഞാൻ ധൈര്യത്തോടെ പറയട്ടെ കള്ളടിച്ച് ഓടയിൽ കിടക്കുന്ന ഒരുതിനെ വാരിപുണരാനും കോരി എടുക്കാനും വാഹനം പിടിച്ച് വീട്ടിൽ കൊണ്ടുവാക്കുവാനും ഒക്കെ ആളിനെ കിട്ടും നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് എത്ര കൂട്ടുകാരെ വേണമെങ്കിലും കിട്ടും നന്നാകുന്ന കാര്യത്തിന് ഒരു കൂട്ടുകാരെയും കിട്ടത്തില്ല നിങ്ങൾ പത്രം വായിച്ചു നോക്കിക്കേ ഒരു മോഷണം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചാക്കോത്തനും गोपालकृष्णन अस्माइल मूं पेर प्रति अगर जाति मत वर्ग वर्ण व्यत पक्षे सुविशेष योग दैव स्वतंत्र अनेक्य आर का नन्म मार्ग नाशे अनुभव इत जीव मनुष्य मड़को मार्ग दैव प्रसंग प्रयोजन अश्चात या वेगानिपान आग्रह वाक्य തൈലം കൊണ്ട് മൂശി തുടച്ചതന്ന് ഒരു സൂചന കൊടുത്തതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുകയാണ് അതോട് ചേർന്ന് ഒരു വാക്യം കൂടി വായിക്കാം മർക്കോസ് 14ന്റെ 3 മുതൽ 9 വരെ വായിക്കാമെങ്കിലും ഒന്ന് വായിച്ചാണ് മർക്കോസ് 14ന്റെ 3 മുതൽ 9 വരെ മർക്കോസ് 14ന്റെ 3 മുതൽ 9 വരെ അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി कर्ताव चेन्नु आश्चर्य आर्कुम समूहत्तिल तरं ताळ्त्तप्पेट्टवरालुम स्नेहमायन കർത്താവിന്റെ സ്നേഹം വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാനും ആ സ്നേഹം അനുഭവിക്കുന്ന നിമിത്തമായിട്ട് ജീവിതത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും പ്രാപിക്കുവാനും നിശ്ചയമായും ദൈവം അവസരം ഒരുക്കുക തന്നെ ചെയ്യും അപ്പോൾ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ ഈ മറിയ ചെന്നിട്ട് യേശുവിന്റെ കാലിൽ കണ്ണുനീർ വീഴ്ത്തി തൈലം കൊണ്ട് തുടച്ച് അവന്റെ കാല് ചുംബിച്ചതുകൊണ്ട് യേശു അവിടെ പറയുകയാണ് ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന നാളൊക്കെയും അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും ഈ 2018
ഏപ്രിൽ മാസം 8ാം തീയതി ഞാൻ ഇത് വാക്ക് പറഞ്ഞത് വെറുതെയല്ല എൻ്റെ കർത്താവ് 2000 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് ലോകത്തിൽ എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും പാപിയായ ഒരു സ്ത്രീ അവൾ കരഞ്ഞ് അവൾ കർത്താവിന്റെ കാലെ ചുംബിച്ച് അവളുടെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദം തുടച്ചതുകൊണ്ട് അവൾ ചെയ്ത കാര്യം ലോകത്തിലൊക്കെയും വിഷയമാകും അത് പ്രസംഗിക്കപ്പെടുമെന്ന് പറയുവാനിടയായി തീർന്നു അതിൻ്റെ ഒരു നിവൃത്തി എന്ന നിലയിൽ ഇന്ന് രാത്രികാലം ഈ ഞാനും അത് ഇവിടെ പറയുവാനിടയായി തീർന്നു അതുകൊണ്ട് ഞാൻ പറയട്ടെ നീ എന്തെങ്കിലും കർത്താവിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്താൽ അതിൻ്റെ നന്മ അതിൻ്റെ അഭിവൃദ്ധി അതിൻ്റെ പുഷ്ടി അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ മാന്യത നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ഇത് ഉപവാസ പ്രാർത്ഥന ഒന്നുമല്ല ഇത് കാത്തിരിപ്പ് യോഗമൊന്നുമല്ല ഇത് കൺവെൻഷനാണെന്ന് എനിക്കറിയാം എങ്കിലും ഇടയ്ക്ക് ദൈവത്തെ അത് സ്തുതിക്കുന്നത് നല്ലതാ ദൈവത്തിന് സ്തോത്രം ഇപ്പൊ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നാലും സ്തുതിയൊന്നുമില്ല കാത്തിരിപ്പിന് എന്നാലും സ്തുതിയൊന്നുമില്ല പിന്നെങ്ങനെ കൺവെൻഷൻ ഇതൊക്കെ വരുന്നത് ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇന്ന് രാത്രികാലം ഈ ഏരിയയിലുള്ള ചുരുക്കം ചില ദൈവമക്കൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളല്ലോ കർത്താവിനോടുള്ള സ്നേഹ നിമിത്തം ദൈവത്തിന് സ്തോത്രം നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ ഞങ്ങൾ ഈ ബഹളം വെക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് മറ്റൊന്നും ദൈവത്തിന് കൊടുക്കാനില്ല ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് വലിയ സമ്പന്നന്മാരല്ല വലിയ ഭൂസ്വത്തുള്ളവരല്ല വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവരല്ല പിന്നെ ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരു പ്രമാണമുണ്ട് സന്തോഷമുള്ള അതിരത്തോട് ദൈവത്തെ സ്തുതിക്കുവാൻ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അപ്പൊ ഞങ്ങളുടെ കൈക്ക് എത്ര വേദനയാണെന്ന് പറഞ്ഞാലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ വേദനയൊക്കെ മറന്ന് ഞങ്ങൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കും ദൈവത്തിന് സ്തോത്രം അങ്ങനെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കരം ഉയരാതിരിക്കാനായിട്ട് പല ശത്രുതകളും ഞങ്ങൾക്കെതിരായി കടന്നു വന്നിട്ടും അതിൻ്റെ എല്ലാ നടുവിൽ ഇന്നും കരമുയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ബലം തന്നിരിക്കുകയാണ് ഞങ്ങളുടെ ആദരം കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊന്നും വേണ്ടിയല്ല പിന്നെയോ